ഫ്രണ്ട്സ് സഫലാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഐസ്ക്രീം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം മേക്കിംഗ് ആയിട്ട്. അപ്പൊ നമുക്ക് നേരെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോയാലോ. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, 2 ഗ്ലാസ് പാല്, പിന്നെ 50 ഗ്രാം പഞ്ചസാര. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതുകൊണ്ട് 2 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 100 ഗ്രാം ഐസ്ക്രീം പൗഡർ ആണ്. നമുക്ക് കൊക്കോ പൗഡർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വേനല ഐസ്ക്രീം ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഈ കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ട് കിട്ടും. നമുക്കിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ കൊക്കോ പൗഡറും കൂടെ ഇട്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് 2 ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുള്ളതിനെ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലൊന്ന് കുറച്ച് ഈ കൊക്കോ പൗഡറിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇതിനകത്ത് ഇടുകയാണെങ്കിൽ കട്ട കട്ടയായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇടുന്നത്. അതൊഴിച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊക്കോ പൗഡറില് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാലിലോട്ട് ഈ കൊക്കോ പൗഡർ പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. കൊക്കോ പൗഡർ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം ഐസ്ക്രീം പൗഡറും കൂടെ, 100 ഗ്രാം ഐസ്ക്രീം പൗഡറും കൂടെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രീസറിൽ വെച്ച് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കാണാം. അപ്പൊ നമ്മുടെ ഐസ്ക്രീം കൂടെ ഫ്രീസറിലൊക്കെ വെച്ച് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്ന അടിച്ച് പതപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയെടുക്കണം. സെറ്റാക്കി എടുത്തിട്ട് കാണാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടായിരിക്കും. റെഡി ആയെന്ന് നമുക്ക് നോക്കാം. സെറ്റായി കട്ടയായി നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഐസ്ക്രീം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്, നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല ചോക്ലേറ്റി ആയിട്ടുണ്ട്. കൊക്കോ പൗഡർ കൂടെ ഇട്ടുകൊണ്ട് നല്ല ഒരു ചോക്ലേറ്റി ആയിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഐസ്ക്രീം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടുതൽ എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.